ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് PSC ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തി LGS റാങ്ക് ലിസ്റ്റ് വിപുലീകരിക്കുക, അതുപോലെ തന്നെ മത്സ്യഫെഡ്, ബിവറേജസ് കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ താൽക്കാലിക നിയമനങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു മാസമായി ഉദ്യോഗാർത്ഥികൾ നടത്തിവരുന്ന സമരത്തിന്റെ തുടർച്ചയായിട്ടാണ് ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി PSC ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന സമരം ഒരു മാസം പിന്നിടുകയാണ്. LGSൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷത്തെ നിയമനങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും ഉയർന്ന മാർക്കുള്ളവരെ അവഗണിക്കുന്നതിനെതിരെയുമാണ് ഉദ്യോഗാർത്ഥികൾ സമരം നടത്തുന്നത്. പലപ്പോഴായി സർക്കാരിനോടും PSCയോടും പട്ടിക വിപുലീകരിക്കുന്നതിനായി ഉദ്യോഗാർത്ഥികൾ അപേക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ അനുകൂല നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഈ ആശങ്കകൾ അറിയിച്ചുകൊണ്ടുള്ള നിവേദനങ്ങൾ PSC ചെയർമാനും സെക്രട്ടറിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലും ഞങ്ങൾ നൽകുകയുണ്ടായി. പക്ഷേ ഒരിടത്തു നിന്നും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് 13/5/2022 മുതൽ ഞങ്ങൾ അനിശ്ചിതകാല സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലും PSC ഓഫീസിൻ്റെ മുന്നിലും ഇവൻ തൃക്കാക്കര എറണാകുളം കളക്ടറേറ്റിന് മുന്നിൽ പോലും ഞങ്ങൾ പ്രതിഷേധിച്ചിട്ട് പോലും ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനോ അല്ലെങ്കിൽ ഞങ്ങളുമായി ചർച്ച നടത്താൻ പോലും സർക്കാരും PSCയും തയ്യാറായിട്ടില്ല. 2017 46,285 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഈ വർഷം 16,618 പേരായി ലിസ്റ്റ് ചുരുക്കി. ഏറ്റവും കൂടുതൽ റിട്ടയർമെന്റ് നടന്ന വർഷവും ഇതായിരുന്നു. എന്നിട്ടും ഒഴിവുകളൊന്നും റിപ്പോർട്ട് ചെയ്യാതെ ഉദ്യോഗാർത്ഥികളെ PSC വഞ്ചിക്കുകയാണെന്നുള്ള ആരോപണങ്ങളുമുണ്ട്. മതിയായ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് യോഗ്യതാ പട്ടിക വിപുലീകരിക്കുന്നത് വരെ സമരം തുടരുമെന്നാണ് സമരസമിതി അറിയിച്ചത്.